കോഴിക്കോട് ഫറൂഖ് കോളേജ് തന്നോട് സ്വീകരിച്ച സമീപനത്തിനെതിരെ കാതലായ ചില ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ജിയോ ബേബി. സിനിമാ സെമിനാറിൽ ഉദ്ഘാടകനാകാൻ കോളേജ് തന്നെ ആദ്യം ക്ഷണിച്ചെന്നും പിന്നീട് താൻ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തിയപ്പോൾ പരിപാടി ക്യാൻസൽ ചെയ്തതായി അറിയിച്ചെന്നും താൻ അപമാനിതനായെന്നുമാണ് ജിയോ ബേബിയുടെ ആരോപണം. തന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണെന്ന് കോളേജ് ടീച്ചർ വിളിച്ച് പറഞ്ഞെന്നുമാണ് ജിയോ ബേബി ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു വീഡിയോയിൽ പറയുന്നത്. ജിയോ ബേബിയുടെ ഏറ്റവും പുതിയ ചിത്രം കാതൽ കേരളത്തിനകത്തും പുറത്തുമുണ്ടാക്കിയ വിമർശനങ്ങളുടെ ബാക്കിയാണ് സംവിധായകൻ നേരിട്ട അപമാനമെന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നു. പരിപാടി പെട്ടെന്ന് മാറ്റിവെക്കാൻ കാരണമെന്തെന്നറിയാനായി പ്രിൻസിപ്പലിന് മെയിൽ അയച്ചെന്നും വാട്സപ്പിലും ബന്ധപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് ജിയോ ബേബി പറയുന്നു. ഇത്തരം വിദ്യാർത്ഥി യൂണിയൻ എന്താശയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും ജിയോ ബേബി ചോദിച്ചിരുന്നു. ധാർമ്മിക മൂല്യത്തിന്റെ പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ മാത്രമായല്ല ഒരു കലാകാരനോട് കാണിക്കേണ്ട മര്യാദയുടെ കൂടെ വിഷയമായി സോഷ്യൽ മീഡിയ വിഷയത്തെ സമീപിക്കുന്നു. കോളേജ് യൂണിയനെതിരായ ജിയോ ബേബിയുടെ വിമർശനങ്ങളോട് ഐക്യപ്പെട്ടാണ് മാലാ പാർവതിയുടെ പോസ്റ്റ്. ജിയോ ബേബി പറയുന്ന സ്വാതന്ത്ര്യത്തെയോ നീതിയെയോ തുല്യതയോ ഏത് ധാർമ്മിക മൂല്യത്തെയാണ് ഫറൂഖിലെ വിദ്യാർത്ഥികൾ എതിർക്കുന്നതെന്ന് നടി മാലാ പാർവതിയും ഫേസ്ബുക്കിലൂടെ കുറ്റപ്പെടുത്തി. കൃത്യമായി അറിയിക്കാതെ പരിപാടി ക്യാൻസൽ ചെയ്ത കോളേജ് അധികൃതർ ജിയോ ബേബിയോട് മാപ്പ് പറയണമെന്ന് ഫേസ്ബുക്കിലൂടെ ലാലി PM ആവശ്യപ്പെടുന്നു. ഫറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബായിരുന്നു പരിപാടിയുടെ സംഘാടകർ. എന്നാൽ കോളേജ് യൂണിയനും പ്രസ്താവനയിലൂടെ തങ്ങൾ പരിപാടിയോട് സഹകരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. സബ്റ്റിൽ പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് ഡേ മലയാളം സിനിമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിക്കാണ് ജിയോ ബേബിയെ ഉദ്ഘാടകനായി ക്ഷണിച്ചിരുന്നത്. പരിപാടിയുടെ പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന ജിയോ ബേബിയുടെ 3 സിനിമകൾ കാതൽ, ദി കോർ, ഫ്രീഡം ഫൈറ്റ്, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നിവയൊക്കെ ലിംഗപദവി രാഷ്ട്രീയത്തിന്റെ വളരെ ശക്തമായ പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു. കാതൽ, ദി കോർ എന്ന മമ്മൂട്ടി ചിത്രമാകട്ടെ കേരളത്തിന് അധികം പരിചയമില്ലാത്ത ക്യൂർ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതുമായിരുന്നു. മനുഷ്യന്റെ സമയത്തിനും മൂല്യത്തിനും കലാപ്രവർത്തനത്തിനും ഫറൂഖ് കോളേജ് വില കൽപ്പിക്കുന്നില്ലെന്ന് ശ്രീലക്ഷ്മി അരക്കൽ ഫേസ്ബുക്കിലൂടെ കുറ്റപ്പെടുത്തി. ജിയോ ബേബി കോളേജിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നടി ലാലി PM FB പോസ്റ്റ് പറയുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടി ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ക്യാൻസൽ ചെയ്തേക്കാം. എന്നാൽ അതിഥിയായി ക്ഷണിക്കുകയും അദ്ദേഹം മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് അതിൽ പങ്കെടുക്കാൻ അവിടെ എത്തുകയും ചെയ്ത ശേഷം അത് ക്യാൻസൽ ചെയ്തു എന്ന് അറിയിക്കുകയും അതിന് കാരണമായി അദ്ദേഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നമെന്നറിയിക്കുകയും ചെയ്ത സംഘാടകർക്കെതിരെ ജിയോ ബേബി കേസിന് പോകണമെന്ന് ലാലിയുടെ പോസ്റ്റിൽ പറയുന്നു.